ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഞങ്ങൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആ എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് നല്ല എന്തുകൊണ്ടും നല്ലതാണ് എന്ന് തോന്നി. നല്ല അനുഭവമാണോ ചീത്ത അനുഭവമാണോ എന്ന് നിങ്ങൾ തന്നെ കേട്ടിട്ട് തീരുമാനിക്കുക. എന്തായിരുന്നു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ പിന്നെ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് മദറാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഓഫീസിൽ ഡെയിലി ഓഫീസിൽ പോകണം. ഓഫീസിൽ പോകുന്നു, വരുന്നു. അപ്പോൾ ഈ പോകുന്ന സമയത്തെല്ലാം മാസ്ക് ഉപയോഗിക്കാറുണ്ട്, സാനിറ്റൈസ് ചെയ്യാറുണ്ട്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് കയറിയാൽ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുളിച്ച് ഫ്രഷായി സാനിറ്റൈസ് കൈയൊക്കെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കുഞ്ഞിനെ എടുക്കാറുള്ളൂ. എന്തെങ്കിലും ആഹാരം പോലും വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രഷായിട്ടേ കഴിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ച് പോവുകയായിരുന്നു. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തൊക്കെ വ്യാപകമായി കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഓഫീസിൽ ഹെഡിന് പോസിറ്റീവായി. ഞാൻ ക്ലോസ് പ്രൈമറി കോണ്ടാക്ട് ലിസ്റ്റിൽ വന്നു. ഒരു ഞങ്ങളൊരു 4-5 പേര് ഐസൊലേഷനിൽ പോവുകയുണ്ടായി. ഞങ്ങളൊരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം സിംപ്റ്റംസ് ഒന്നും ആർക്കും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, ടെൻഷനുണ്ട്. അത് കാരണം എനിക്ക് കുറച്ചേറെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഫിസിക്കലി ഭയങ്കര വീക്കായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പോൾ 5-ാമത്തെ ദിവസം ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന 5 പേർക്കും പിന്നെ നെഗറ്റീവ് ആകുന്നു. ഞങ്ങൾ സന്തോഷപൂർവ്വം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഞങ്ങളുടെ പിന്നെ ഒപ്പത്തിലുള്ള ഒരു ഹെഡ് RT-PCR ചെയ്തിരുന്നു. അദ്ദേഹം വന്നിട്ട് വീണ്ടും പോസിറ്റീവായി. അപ്പോൾ ഈ സന്തോഷം എല്ലാം ഒറ്റയടിക്ക് തകരുകയാണ്. ഞങ്ങൾക്കൊരു ഭയമായി. ഇനി ആൻറ്റിജൻ ചെയ്തത് ചിലപ്പോൾ ആൻറ്റിജനിൽ ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു, ഇനി ഞങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ചിലപ്പോൾ അതിൽ ഡിറ്റക്റ്റ് ചെയ്യോ? വൈറസിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പം ഡിറ്റക്റ്റ് ചെയ്തെന്ന് വരില്ലല്ലോ തുടക്കത്തിൽ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഉടനെ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എനിക്ക് പ്രത്യേകിച്ച്, ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ വേറൊരു ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്കൊരു ആശങ്കയായിരുന്നു ഈ പ്രൈമറി കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാമോ. അപ്പോൾ കുഞ്ഞിൻ്റെ പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മ നന്നായി ഫ്രഷ് ആയതിനു ശേഷം കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് മാസ്കൊക്കെ ഉപയോഗിച്ച് കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. സോ അതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ശ്രദ്ധയിൽ വയ്ക്കുക. നിങ്ങൾ ഐസൊലേഷനിലിരിക്കുമ്പോൾ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മദർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഫീഡ് ചെയ്യാം, പ്രൊവൈഡഡ് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുന്നു. ഒരു N95 മാസ്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ കൈ ഫ്രഷായി സാനിറ്റൈസ് ചെയ്ത് ബ്രസ്റ്റെല്ലാം നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായും കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ഒരു പിന്നെ ഈ ഒരു ഐസൊലേഷൻ ടൈമിൽ കുഞ്ഞിനെ പൂർണ്ണമായും അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പമാണ് കിടത്തിയത്. അപ്പോൾ ഒരു ആ ഒരു സമ്മർദ്ദമുണ്ട്, കുഞ്ഞിൻ്റെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ, കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ. അങ്ങനെ ആകെ ഒരു രാത്രി കുഞ്ഞ് ഉറങ്ങാറില്ലായിരുന്നു. അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒരു സൈഡിൽ. പിന്നെ അപ്പം ഞാനൊരു റൂമിൽ തന്നെ, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ തന്നെ ഈ പറയുന്ന ദിവസങ്ങളെല്ലാം 29-ാം തീയതി രാത്രി മുതൽ, സോറി വൈകിട്ട് മുതൽ കഴിഞ്ഞു കൂടുകയാണ്. ഞാൻ പ്രത്യേകം പാത്രം ഉപയോഗിക്കുന്നു, പ്രത്യേകം കപ്പ് യൂസ് ചെയ്യുന്നു. നോർമലി ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇങ്ങനൊരു ആശങ്ക കൂടെ മനസ്സിലുള്ളത് കൊണ്ട് ഞാനത് വളരെയധികം ശ്രദ്ധിച്ച് എൻ്റെ റൂമിൽ തന്നെ അത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള സംവിധാനം ഞാൻ ചെയ്തു. അപ്പം അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. മറ്റ് വ്യക്തികളുമായുള്ള, വീട്ടിലുള്ള മറ്റ് വ്യക്തികളുമായി സമ്പർക്കം ഒഴിവാക്കി. കാരണം അച്ഛൻ ബൈപ്പാസ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ മകൾ തീരെ ചെറുതാണ്, മകൾ എനിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ പോകവേ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന RT-PCR, ഒരു വ്യക്തിക്ക് മാത്രം RT-PCR, അതും ഹെഡുമായിട്ട് വളരെ അധികം കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോസിറ്റീവായി. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ വീണ്ടും കൂടി. 7 ദിവസം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വീണ്ടും 1-2 പേര് പിന്നെ തൊട്ടടുത്ത് എവിടെയെങ്കിലും തന്നെ RT-PCR എന്തായാലും ഒരു കൺഫർമേഷൻ ടെസ്റ്റിലൂടെ ചെയ്തേക്കാം. ഞാൻ പ്രധാനമായും ചെയ്യാൻ കാര്യമെന്ന് പറയുന്നത് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ എടുക്കുന്നതല്ലേ. അപ്പോൾ അവളുടെ അടുത്ത് ഒരു നമുക്കൊരു ഫ്രീ ആയിട്ട് ഇടപെടുക, പിന്നെ കുഞ്ഞിനെ തൊട്ടടുത്ത് കിടത്താനുള്ള ഒരു ആഗ്രഹം. ഇത്രയും ദിവസം സെപ്പറേറ്റ് ആയി ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു അതിയായ ആഗ്രഹം കാരണം ഞങ്ങൾ വീണ്ടും RT-PCR ചെയ്യാൻ ഞാനും എൻ്റെ ഒരു സുഹൃത്തും തീരുമാനിച്ചു. ഞങ്ങൾ
പാളയത്തെ ജൂബിലി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പോകാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ ജൂബിലി ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവർ പറഞ്ഞു ഒരു 3-4 hours നമുക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് അറിയാം RT-PCR സാമ്പിൾ നോർമലി കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം എടുക്കും നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷനും ലാബിലേക്കുള്ള കാര്യങ്ങളൊക്കെ കാരണം 2 ദിവസം എടുക്കും നമുക്ക് റിസൾട്ട് അറിഞ്ഞു തരും. ചിലപ്പം 2-3 days വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത്രയും ദിവസം കൂടെ കുഞ്ഞിൻ്റെ അടുത്ത് അത്രയും നേരത്തെ അറിയണമെങ്കിൽ അത്രയും നേരത്തെ കുഞ്ഞിൻ്റെ അടുത്ത് പോകാമല്ലോ എന്നുള്ളൊരു ഒരു ഒരു എന്താണ് സ്വാർത്ഥത കാരണം പാളയം ജൂബിലി ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആൻറ്റിജൻ ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു, എന്നാലും എനിക്കൊരു ക്ഷീണമൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ് ആണ്, അതുകൊണ്ട് RT-PCR ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞു. അതേപോലെ RT-PCR തന്നെ സാമ്പിൾ കൊടുത്തു. ഉച്ചയ്ക്ക് 12:30 സാമ്പിൾ കൊടുത്തു. 6 ഉച്ചയ്ക്ക് 12:30 സാമ്പിൾ കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞു 1-2 hours കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഞാനൊരു 4 ആകുമ്പോഴത്തേക്കും അവരെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല റിസൾട്ട് ഇതുവരെയും ആയിട്ടില്ല, നിങ്ങളുടെ റിസൾട്ട് നെക്സ്റ്റ് ഡേ 9:30 ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും എനിക്കൊരു 1/2 hour കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ആ കോള് എന്ന് പറയുന്നത് അതെ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നു. അത് ഞാൻ ആ കോൾ നമ്മൾ റെക്കോർഡിംഗ് ചെയ്യാം, നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ കോൾ നമുക്ക് ഒന്ന് കേട്ടോ. ഹലോ, ജൂബിലി ഹോസ്പിറ്റലിൽ എന്തോ? ഹലോ, നിമിഷ അല്ലേ പേര്? അതെ അതെ, നിമിഷ നിമിഷ. നിമിഷയ്ക്ക് ഒരു സാർക്കോയുടെ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാനുണ്ട്. 1500 ബില്ല് പേയ്മെന്റ് ചെയ്യണം. എവിടെ ഉണ്ട് ഇപ്പൊ? ഞാന് വീട്ടിലാണ്. മറ്റേത് എങ്ങനെയുണ്ട്? RT-PCR അത് തന്നെ. അതിന് കൺഫേമായിട്ട് ടെസ്റ്റ് ചെയ്യാനാണ് ഇപ്പൊ 1500 അടയ്ക്കണം. സാർക്കോ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് 3:30 തന്നെയാണ് റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. ഓ, എവിടെയാണ് നിക്കണ? വീട്ടിലല്ലേ? വീട് എവിടെയാണ്? നന്ദൻകുള. വരണോ? ഇപ്പൊ വരണോ? ആ, ഇപ്പൊ വന്ന് ബില്ല് പേയ്മെന്റിനായി ബിൽ നമ്പർ കൊടുക്കണം ലാബില്. ഓക്കെ ഓക്കെ. ഞാൻ ഇടയ്ക്ക് പിന്നെ കസിൻ വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്ക് 9:00 ആവത്തുള്ളൂ എന്ന് പറഞ്ഞതോ? ഇല്ല ഇല്ല, ഇന്ന് തന്നെ ആവും. അപ്പൊ ബില്ല് നമ്മള് രാവിലെ പേ ചെയ്ത അല്ലാണ്ട് 1500 പേ ചെയ്തത്? അതെ 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 അതെ. അതിന് കൺഫേമേഷൻ ടെസ്റ്റ് ഇതുകൂടെ ചെയ്യണം. 1500 ആണ് അതിന്റെ പേയ്മെന്റ്. അതുകൂടെ ചെയ്താലേ റിപ്പോർട്ട് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ വരുമോ? ആ വരാം വരാം. പെട്ടെന്ന് വരണേ. ഇപ്പം കോള് നിങ്ങൾ കേട്ട് കാണുമല്ലേ, അപ്പം നിങ്ങക്ക് മനസ്സിലായി കാണും. അതായത് അവരാവശ്യപ്പെടുന്നത് ഞാൻ അഡീഷണൽ ഒരു 1500 കൂടെ, ഞാൻ നേരത്തെ RT-PCR ചെയ്യാൻ പോകുമ്പോൾ 2100 കൊടുത്ത് RT-PCR ചെയ്യാനാണ് പോയത്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം എന്താണ് RT-PCR ചാർജ്, എന്താണ് ആൻറ്റിജൻ്റെ ചാർജ്, പുറത്ത് പ്രൈവറ്റിൽ ആൻറ്റിജൻ്റെ ചാർജ് എന്നൊക്കെ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പം എനിക്കൊരു ആശങ്ക ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ടെൻസ്ഡായിപ്പോയി. അയ്യോ, ഇനി ഞാൻ പോസിറ്റീവ് ആയത് കാരണമായിരിക്കോ ഇവർ വീണ്ടും ഒരു കൺഫർമേഷൻ ടെസ്റ്റിന് വേണ്ടി എന്നെ വിളിക്കുന്നത്? അപ്പോൾ RT-PCR കൺഫർമേഷൻ ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഒരു നമുക്കൊരു സാധാരണക്കാരന് അറിവില്ല. അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ള 1-2 ലാബ് ടെക്നീഷ്യനെയൊക്കെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, RT-PCR ഒരു കൺഫർമേഷൻ ടെസ്റ്റ് ഇല്ല. ഒരു ഡോക്ടറെ വിളിച്ചു. അപ്പം അവരും പറഞ്ഞു RT-PCR വേറൊരു കൺഫർമേഷൻ ടെസ്റ്റ് ഇല്ല. ഞാൻ അപ്പം ഇവർ പറയുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1500 കൂടെ അടച്ചാൽ RT-PCR ഒരു കൺഫർമേഷൻ ടെസ്റ്റ് കൂടെ ചെയ്യാം. ആ ടെസ്റ്റിൻ്റെ പേരാണ് SARS കൊറോണ വൈറസ് ടെസ്റ്റ്. അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് റിസൾട്ട് മേടിക്കാനെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയത്. അപ്പോൾ അവരുടനെ എൻ്റെ പേര് കണ്ടോടനെ പറഞ്ഞു ആ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ടെസ്റ്റ് കൂടെ ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾ RT-PCR കൊടുത്തിരുന്നത്? ആൻറ്റിജൻ അല്ല കൊടുത്തത്. പിന്നെ ഞങ്ങൾ RT-PCR കൊടുത്തിരുന്നത്, പിന്നെ എന്താ കൺഫർമേഷൻ ടെസ്റ്റ്? അപ്പോൾ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് SARS കൊറോണ വൈറസ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ബില്ലിൽ ഞങ്ങൾക്ക് എഴുതി തന്നു SARS കൊറോണ വൈറസ് ടെസ്റ്റിൻ്റെ കാശ് കൂടെ അടച്ചിട്ട് വരാൻ, 1500 കൂടെ അടച്ചിട്ട് വരാനുള്ള എഴുതി തരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷനായി. PPE കിട്ടിയത് ഈ സാമ്പിൾ എടുക്കുന്ന സ്ത്രീയാണ് ഞങ്ങൾക്ക് ഈ കാര്യം പറയുന്നത്. അപ്പം ഇവർക്ക് ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊരു കൺഫ്യൂഷനായി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ആ ചെയ്ത റിസൾട്ട് തരൂ, ഞങ്ങൾ ബാക്കി ചെയ്യണോ വേണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇല്ല, അത് തരത്തില്ല, തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ റിസൾട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ ഇൻ്റർഫിയർ ചെയ്യുന്നു. ഹസ്ബൻഡ് പറയുന്നു ഞാൻ പിന്നെ അഡ്മിനിസ്ട്രേഷനുമായി സംസാരിക്കാം. അഡ്മിനിസ്ട്രേഷനിൽ പോയി സംസാരിക്കുന്നു.
ഈ സാറാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് സാറന്മാരുണ്ട്. ഇവർ രണ്ടുപേരായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇവർ. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ 2100 രൂപയുടെ ബില്ല് അടച്ചു കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട്. ഇവർ പറയുന്നത് ഇനിയും മറ്റെന്തൊക്കെയോ ടെസ്റ്റുകളിലൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു 1200 രൂപയുടെ ടെസ്റ്റുകൂടെ നടത്തിയാൽ മാത്രമേ എനിക്ക് റിസൾട്ട് തരത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ആര് പറഞ്ഞതെന്നുള്ളത്, രാവിലെ എവിടെയാണോ കോവിഡ് ടെസ്റ്റ് എടുത്തത് അവിടെയാണ് ഞാൻ വാങ്ങാൻ വന്നത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് 1200 രൂപയുടെ അടച്ച് മറ്റൊരു ടെസ്റ്റ് കൂടി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് തരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് ഈ സാറിന് ഈ സാറിനെ കണ്ണു കണ്ടു. അപ്പോൾ ഈ സാർ പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ മാനേജർ വന്നിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മാനേജർ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ വന്നോളൂ എന്നാണ് പറയുന്നത്. വീണ്ടും എനിക്ക് നാളെ 10 മണിക്ക് വരിക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇവർ പറയുന്നത് ഒന്നിലേ എനിക്ക് ഇവിടെ തിരുവനന്തപുരത്തെ ജൂബിലി ഹോസ്പിറ്റലിൽ എനിക്ക് എൻ്റെ ചികിത്സ അല്ലെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ചികിത്സകളും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല സാർ. എയ്റ്റ് സാർ. അപ്പോൾ അതിനുശേഷം അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുണ്ട്, ജൂബിലി ഹോസ്പിറ്റലിൽ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പോകാറുള്ള ആളുകൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോവിഡ് ടെസ്റ്റിന് അവിടെ പോയത്. പക്ഷേ ഇത്തവണ സംഭവിച്ചത്, എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ എന്താണ് പറയുക, ഞാൻ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു എനിക്കിവിടെ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റിലെ രണ്ട് പേരിൽ ഒരാൾ വളരെ കൂളായിട്ടുള്ള സമീപനമാണ് എടുത്തത്. രണ്ടാമത് മാനേജറിൻ്റെ റൂമിലിരുന്ന അദ്ദേഹം ഒരു ഗുണ്ടായിസ മനോഭാവമാണ് പ്രയോഗിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് നീ പോയി കേസ് കൊടുക്ക്, കേസ് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാൽ അങ്ങനെ ഒരു ഗുണ്ടായിസ മനോഭാവമാണ്. എനിക്ക് ആ ജൂബിലി ഹോസ്പിറ്റലിനെതിരെയല്ല, ആ ജൂബിലി ഹോസ്പിറ്റലിൽ ആ ഗുണ്ടായിസം കാണിച്ച ആ മാനേജറുടെ സീറ്റിൽ ആ വ്യക്തിയോടാണ് എനിക്ക് ദേഷ്യമുള്ളത്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. മാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ഒരു സാധാരണക്കാരൻ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കാൻ കഴിയണം. അതായത് ഇത് എന്ത് ടെസ്റ്റാണ്, RT-PCR ഒരു കൺഫർമേഷൻ ടെസ്റ്റ് ഉള്ളതായി ആർക്കും അറിവില്ല. അപ്പം നിങ്ങൾ നടത്തിയ ടെസ്റ്റ് എന്താണ്, അത് ട്രൂനാറ്റ് ആണോ നിങ്ങൾ നടത്തിയത്? ഒരു പക്ഷേ രണ്ട് സ്റ്റെപ്പുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ICMR അനുവദിച്ച ഒരു പിന്നെ ടെസ്റ്റുകളിൽ, ഞാൻ എൻ്റെ അറിവിൽ, ചിലപ്പോൾ കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എൻ്റെ അറിവിൽ ട്രൂനാറ്റിലാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ട്രൂനാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് പോസിറ്റീവ് ആയി കഴിഞ്ഞാലാണ് ട്രൂനാറ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പം ട്രൂനാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ഏകദേശം 1500 രൂപയും രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതിനും വീണ്ടും 1500 രൂപയാണ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഈ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഞങ്ങളടുത്ത് RT-PCR ടെസ്റ്റ് ചെയ്തു, ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് SARS-CoV-2 ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ഞങ്ങൾ കൺസൾട്ട് ചെയ്ത ഒരു ടെക്നീഷ്യൻസിനും അറിവില്ല. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾക്കൊരു സാധാരണക്കാർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇപ്പോൾ റിസപ്ഷനിലിരിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലിരിക്കുന്നവരാവട്ടെ, നിങ്ങൾ ആൻസറബിൾ ആണ്. ഒരു സാധാരണക്കാരൻ വന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്ത് ടെസ്റ്റാണ് ചെയ്തത്, അവിടെ അവരെ ഭയപ്പെടുത്തി തിരിച്ചോടിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അവരുടെ അടുത്ത് ആൻസർ പറയുക, ഞങ്ങൾ ഈ ടെസ്റ്റാണ് ചെയ്തത്, അത് നിങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ അഡീഷണൽ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ അവിടെ ഉള്ളവർക്ക് കഴിയണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിനെതിരെയല്ല വീഡിയോ ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ വ്യക്തി എന്നോട് ഗുണ്ടായുസ മനോഭാവത്തോടു കൂടി സംസാരിച്ച ആ വ്യക്തി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ടെസ്റ്റുകൾ, ഇപ്പോൾ ടെസ്റ്റുകളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഇപ്പോൾ ട്രൂനാറ്റ് ആണോ ചെയ്തത്, സ്റ്റെപ്പ് 1 ആണോ സ്റ്റെപ്പ് 2 ആണോ ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്കൊന്നും അറിഞ്ഞോളാം. പക്ഷേ ഞാൻ അന്നേരം ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഞാൻ 2200 രൂപ എടുത്താണ് ടെസ്റ്റ് ചെയ്തത്, എനിക്ക് ആ പിന്നെ 2200 രൂപ തിരിച്ചു തരിക അല്ലെങ്കിൽ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് തരിക. ഇത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എന്താണ് പറയുക, നിങ്ങൾ ഇനി നിന്നെ ഞാൻ ക്വാറൻറ്റൈനിൽ ഇരുത്തും അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് കൊടുക്കും, ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ആ പർട്ടിക്കുലർ വ്യക്തിയോട് മാത്രമാണ് ദേഷ്യമുള്ളത്. ജൂബിലി ഹോസ്പിറ്റലിലെ ആ പർട്ടിക്കുലർ ആ മാനേജ്മെൻറ്റിൽ നിന്ന് ആ ഗുണ്ടായസപരമായി സംസാരിച്ച ആ വ്യക്തിയോട് മാത്രമാണ് സംസാരിച്ചത്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് ഒരാൾ മതി, ഒരു നല്ല സ്ഥാപനമായിരിക്കാം, പക്ഷേ ഇതിനകത്ത് ഒരാളായിരിക്കും. പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. 2200 രൂപയുടെ ബില്ല് തിരിച്ചു വെച്ചപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതായിരുന്നു സംഭവം. അന്ന് നടന്ന ഇൻസിഡൻറ്റ് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൺഫർമേഷൻ ടെസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തോളാം, കാശും കിട്ടിയില്ല, ഞങ്ങൾ ഇനി പോകുന്നു.
പിന്നെ റിപ്പോർട്ടും കിട്ടിയില്ല, കാശും കിട്ടിയില്ല, ഇതായിരുന്നു അവസ്ഥ. അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലൊരു ആശങ്ക നിൽപ്പുണ്ട്. ഞങ്ങളൊരു ഹെൽത്തിലെ ഒരു വ്യക്തിയുമായിട്ട് വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ 6-ാം തീയതി തന്നെ, അതേ ദിവസം തന്നെ രാത്രി ഞങ്ങൾ പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി സാമ്പിൾ കൊടുത്തു. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ അവരെ പ്രശംസിക്കാനും ആഗ്രഹിക്കുന്നു. 24/7 വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് പ്രൊഫഷണലിനെയും ഞാൻ എല്ലാ രീതിയിലും പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ് ഫോർ ദ ഹെൽപ്പ് യു ആർ ഡൂയിങ് സോ ഫാർ. കാരണം രാത്രി 9:30 ഞാൻ അവിടെ ചെല്ലുമ്പോഴും PPE കിറ്റിനുള്ളിൽ ഓടി നടക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയാണ്, വളരെ ഊർജ്ജസ്വലരായിട്ട് ഓടി നടക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ കാണാണ്ട്. ഇപ്പം പ്രായമായവർ വരുമ്പോൾ അവരെ വളരെയധികം കരുതലോടുകൂടി അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ പൾസ് ചെക്ക് ചെയ്യുകയും BP ചെക്ക് ചെയ്യുകയും ചെയ്യുകയും അത്രയും നല്ല കരുതലൊക്കെ വളരെയധികം എന്താ പറയുക ശ്രദ്ധ ചെലുത്തുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ അതേ ദിവസം സാമ്പിൾ കൊടുക്കുന്നു, ജനറൽ ഹോസ്പിറ്റലിൽ സാമ്പിൾ കൊടുക്കുന്നു. ഏകദേശം 11:30 ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അന്ന് തന്നെ അവർ പറയുകയുണ്ടായി, നിങ്ങളെ പോസിറ്റീവ് ആണെന്ന് എന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനകം നിങ്ങൾക്ക് കോള് വരും, പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാവും, നിങ്ങളുടെ റിസൾട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു ദിവസം സമാധാനപൂർവ്വം ഞങ്ങളിങ്ങനെ വിശ്വസ്തമായ ഒരു ഇടത്തിൽ ഞങ്ങളുടെ സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. 8-ൻ്റെ അന്ന് ഒരു ഹിഡിത്തി പോലെ DMO ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് കോള് ലഭിക്കുന്നു, നിമിഷ റിസൾട്ട് അറിഞ്ഞു കാണുമല്ലോ, നിമിഷ പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എവിടെ നിന്നാണ്? ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണോ? അല്ല, നിങ്ങൾ റിസൾട്ട് അറിഞ്ഞില്ലായിരുന്നോ നിമിഷം? ഞാൻ പറഞ്ഞു, സാർ ഇല്ല, ഇങ്ങനൊരു ക്ലാഷ് ഉണ്ടായിരുന്നു, റിസൾട്ട് അറിഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് പോസിറ്റീവായിട്ടാണ് റിസൾട്ട് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇതേപോലെ അവർ കൺഫർമേഷൻ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, RT-PCR ആണ് കൊടുത്തിരുന്നത്, പക്ഷേ അങ്ങനെ ഒരു ടെസ്റ്റ് നടന്നിട്ടില്ല. അപ്പോൾ എന്താണ് പിന്നെ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ നമുക്ക് ഇതേപോലെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വയ്ക്കുന്നു. തൊട്ടടുത്ത് PHC നിന്ന് പിന്നെ നോർമൽ പ്രോസസ്, PHC നിന്ന് കോൾ വരുന്നു, പിന്നെ ആശാ വർക്കറുടെ കോള്, അങ്ങനെ പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു ചടങ്ങ് നിങ്ങൾക്കറിയാലോ, നെയ്ബേഴ്സിനെയെല്ലാം ആശങ്കയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുക. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കോവിഡ് പോസിറ്റീവ് ക്വാറന്റൈൻ ഹോം ആണെന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു ഏർപ്പാട്. ഞങ്ങൾ റെൻ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളുടെ ഓണറുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് വളരെയധികം ടെൻഷൻ ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നു. അപ്പോൾ തൊട്ട് താഴെ പ്രായമായ പിന്നെ ആൾക്കാരുണ്ട്, ചുറ്റിനും പ്രായമായവരുണ്ട്, അവർക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആവുമോ നമ്മൾ എന്നൊക്കെ ഒരു നമുക്കൊരു ആശങ്ക ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പിന്നെ കോർപ്പറേഷനിൽ നിന്ന് ആൾ വരുന്നു, എല്ലാ പരിസരം എല്ലാം ശുചീകരണം നടത്തുന്നു, അണുനശീകരണം നടത്തുന്നു, അങ്ങനെ ഒരു പ്രോസസ്സ്. അപ്പോൾ എല്ലാവരും ഈ ചുറ്റിനുമുള്ളവരുടെ കണ്ണുകൾ മൊത്തം നമ്മളിലേക്ക് മാത്രം വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അതിനുശേഷം വീണ്ടും ഒരു ആശങ്കയിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റിസൾട്ട് എന്തായി എന്ന് ഞങ്ങൾക്കറിയാനുള്ള അതിയായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും ഒരു പോസിറ്റീവായ വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാ രീതിയിൽ ശ്രദ്ധിച്ചു. അതിനുശേഷം ആരും ഹസ്ബൻഡ് പുറത്തേക്ക് പോയിട്ടില്ല, പിന്നെ അമ്മയോ സഹോദരി എല്ലാവരും കുഞ്ഞും ഒക്കെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, എന്താണ് ഇവിടുത്തെ റിസൾട്ട്, എന്നെ ജനറൽ ഹോസ്പിറ്റലിലെ റിസൾട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു പോയിന്റിൽ എനിക്ക് വേറൊരു സംഭവം കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അതായത്, ഒരു വ്യക്തി പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പരിസരവാസിയാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സഹായിച്ചില്ലെങ്കിലും അവരെ യാതൊരു രീതിയിലും ദ്രോഹിക്കരുത്. കാരണം മാനസികമായും ശാരീരികമായും അവർ വളരെയധികം ടെൻഷനിലായിരിക്കും. മാനസികമായും ശാരീരികമായും അവർ തളർന്ന അവസ്ഥയിലായിരിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന മിനിമം സഹായം എന്ന് പറയുന്നത് അവരെ യാതൊരു രീതിയിലും ആശങ്കാകുലരാക്കാതിരിക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിനപ്പുറം ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു സുഹൃത്ത് പോസിറ്റീവായി, അവർ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ചുറ്റിനുമുള്ളവരായിരുന്നു എന്ത് സാധനം വേണമെങ്കിലും, ഫോർ എക്സാമ്പിൾ പാല്, പഴം, അല്ലെങ്കിൽ ഈ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോസിറ്റീവായി, അപ്രതീക്ഷിതമായി പോസിറ്റീവായി അവർ റൂമിനകത്തായിപ്പോയി. അവർക്ക് പുറത്തിറങ്ങാൻ നിർവാഹമില്ല, ഹസ്ബൻഡും വൈഫും പോസിറ്റീവാണ്. അപ്പോൾ ചുറ്റിനുമുള്ളവരാണ് വിളിച്ച് ചോദിച്ചതിന് ശേഷം അവർക്ക് വേണ്ട പാല് അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ്സ്,
പാരസിറ്റമോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നൽകിയത് അവരുടെ നെയ്ബേഴ്സാണ്. നെയ്ബേഴ്സ് കൊണ്ടുവന്ന് ഉള്ളിൽ പോയി എന്നല്ല, അവർ വാങ്ങി കൊണ്ടുവന്ന് വാതിലിൽ വെച്ചു അവർ വന്ന് എടുത്തോട്ട് പോവാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി കോവിഡ് പോസിറ്റീവായി, കോവിഡ് പോസിറ്റീവ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നു. ക്ലോസ് കോണ്ടാക്റ്റിൽ വന്നാൽ നിങ്ങൾ പ്രൈമറി ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്ട്, ഒരു രണ്ട് മിനിറ്റ് കൂടുതലൊക്കെ സംസാരിച്ചിരുന്ന നിങ്ങൾ ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്റ്റ് ആണ് ഒഫ്കോഴ്സ്. പക്ഷേ നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസ് ചെയ്യുക, നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ കഴിയും. നമ്മൾ മാസ്ക് ഉപയോഗിച്ചാൽ ഈ പറയുന്ന ഗവൺമെൻറ് പറയുന്ന കണക്ക് തന്നെ ഈ ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും, ആരിലേക്ക് സ്പ്രെഡ് ആവത്തില്ല. ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ആണെങ്കിൽ തന്നെ ആരിലേക്കും സ്പ്രെഡ് ആവില്ല. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഞാനോടൊന്ന് പറയട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ വളരെ റീസെൻ്റായിട്ട് ഒരു അറ്റാക്ക് വന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വന്നു, കാറിൽ എൻ്റെ കാറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വന്നു. അപ്പോൾ അതിനകത്ത് പിന്നെ അദ്ദേഹത്തിനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം ഒരുപാട് ടെസ്റ്റുകൾക്ക് ശേഷമൊക്കെയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണെന്നും. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഞാൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ അതോടുകൂടി എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു സാഹചര്യത്തിൽ ഒരു വീട്ടിൽ ഒരു കുടുംബം മൊത്തം അല്ല, ഈ ഒരു സംഭവത്തോടു കൂടി എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. എനിക്കോ എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കൾക്കോ അവർ കോവിഡ് പോസിറ്റീവ്, അവർ പെട്ടെന്ന് ഐസൊലേഷൻ ആവുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിളിച്ച് ഞാൻ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് പാല് വേണോ അല്ലെങ്കിൽ എന്താണ് പഴം വേണോ ബ്രെഡ് വേണോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പിന്നെ ആ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവരുടെ വീടിന് തൊട്ട് മുന്നിലുള്ള വാതിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം നിങ്ങൾ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, നിങ്ങളത് എടുത്ത് യൂസ് ചെയ്തോളൂ. കാരണം ഇത്ര ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഒരു ദിവസം ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഐസൊലേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഹസ്ബൻഡിന് വെളിയിൽ പോകാൻ പറ്റില്ല, മകൾക്ക് കുറച്ച് അത്യാവശ്യം മരുന്നുകൾ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ PSC വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഒരു അത്യാവശ്യം മരുന്ന് വേണ്ട സാഹചര്യമുണ്ട്, പിന്നെ മറ്റ് സാധനങ്ങൾ, പിന്നെ ഞങ്ങൾ അല്ലാണ്ട് ഈ ഒന്നാം തീയതി സാധനം എടുക്കുന്നത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ പാല് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, നാരങ്ങയോ അങ്ങനതൊന്നും ഇല്ല. അപ്പം PSC വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും മരുന്നിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം മരുന്നില്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മേടിച്ചിട്ട് വരുമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും മേടിച്ചിട്ട് വരുമോ എന്ന് ഒന്ന് അന്വേഷിക്കുക. അഥവാ മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ആശാവർക്കറെ ഏൽപ്പിച്ചാൽ മതി, അവർ മേടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഇതാണൊരു സാഹചര്യം. നമ്മളിന്ന് ഈ ഒരു സമയത്ത് ആ ഒരു കുടുംബം ഐസൊലേറ്റായി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഗൂഗിൾ പേ, ഇനി കാശിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഗൂഗിൾ പേ ഫോൺ പേ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കാശ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു മാനസിക സപ്പോർട്ട് നൽകുക. അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഗേറ്റിൽ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഇതാണെങ്കിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ്, ഗേറ്റിൽ മേടിച്ച് കൊണ്ടിടുക. അല്ലെങ്കിൽ എന്താ പറയുക, ഫ്ലാറ്റിലാണെങ്കിൽ ഒരു വാതിൽക്കൽ കൊണ്ടുവയ്ക്കാം, അങ്ങനെയൊക്കെ സഹായം ചെയ്യാം. അപ്പം ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഞങ്ങളുടെ കൊച്ചച്ഛൻ വിളിച്ച് ചോദിച്ചു, കൊച്ചച്ഛൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് വേണ്ട മരുന്നും പാലും ബാക്കി വേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ മേടിച്ച് അവിടെ വാതിൽക്കൽ കൊണ്ടുവച്ചിട്ട് അദ്ദേഹം പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോളോ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബാക്കി ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. സോ 9th ഞാൻ വീണ്ടും റിസൾട്ടിനായിട്ട് പിന്നെ വിളിക്കുന്നു. എനിക്ക് റിസൾട്ട്, ജനറൽ ഹോസ്പിറ്റലിലെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. 10th വിളിച്ചു, 10th വന്നിട്ടില്ലായിരുന്നു. 10th ഈവനിങ് ആയപ്പോൾ എനിക്ക് കുറേ കൂടെ ടെൻഷനായി. അങ്ങനെ ഞാൻ വീണ്ടും അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു അതിനുശേഷം റിസൾട്ട് കൊടുത്ത പലർക്കും റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്, എൻ്റേത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്, സംശയമുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഉറപ്പായും റിസൾട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് DMO ഓഫീസിലെ നമ്പർ തരുന്നു, DMO ഓഫീസിൽ നിന്ന് മറ്റൊരു നമ്പർ തരുന്നു. ആ നമ്പറിൽ വിളിക്കുകയും അദ്ദേഹം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയുകയും പിന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ജൂബിലി ഹോസ്പിറ്റലിലെ റിസൾട്ട് മാത്രമേ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൂ, ജനറൽ ഹോസ്പിറ്റലിലെ റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും സാഹചര്യം എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് അദ്ദേഹം റിസൾട്ട് എടുത്തു തന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ ഞങ്ങൾക്കിത് നെക്സ്റ്റ് സൺഡേ ആണ്,
അപ്പൊ ഞങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ആയി കിട്ടാൻ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു ഉപായവുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് സി കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും നെക്സ്റ്റ് ഇപ്പൊ സൺഡേ ആണ്. അതുപോലെ തന്നെ പിന്നെ പെട്ടെന്നൊരു ഒരു പോസിറ്റീവായ വ്യക്തിയെ പെട്ടെന്ന് അവർക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം ഒരേ ദിവസം തന്നെ വന്ന റിസൾട്ടാണ്. പെട്ടെന്ന് അവർക്ക് നെഗറ്റീവ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആശങ്കകൾ, ഡിസ്കഷൻസ്, അങ്ങനെ അവർക്ക് പ്രൂഫ് വേണം. അതുമല്ല ഒരു ഫോൺ കോൾ മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. പക്ഷേ അവർക്ക് വ്യക്തമായ പ്രൂഫ് വേണം ഞാൻ നെഗറ്റീവാണെന്ന്. പിന്നെ ഹസ്ബൻഡ് തിങ്കളാഴ്ച ദിവസം വെളിയിൽ ഇറങ്ങുന്നു, തിങ്കളാഴ്ച ദിവസം പോയി പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, റിസൾട്ട് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് പി എച്ച് സി കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. പിന്നെ അവരുടെ സമ്മതം കിട്ടിയതിന് ശേഷം പിന്നെ അപ്പം അത്രയും ദിവസം ഞങ്ങൾ നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ട് ഞായറാഴ്ചയൊക്കെ ഞങ്ങൾക്ക് അത് ഇളക്കി മാറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ഇളക്കി മാറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളായാലോ, ഞങ്ങളതിൽ വേറെ വ്യക്തമായ പ്രൂഫില്ലല്ലോ ഞാൻ നെഗറ്റീവാണെന്ന്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആശാ വർക്കറെ വിളിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം അവർ പറയുന്നു നിങ്ങൾക്ക് സ്റ്റിക്കർ ഇളക്കി മാറ്റാം. ഞങ്ങൾ സ്റ്റിക്കർ ഇളക്കി മാറ്റി. സ്റ്റിക്കർ ഇളക്കി മാറ്റിയിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നു. കാരണം നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലല്ലോ. പിന്നെ ഈ ഒരു സമ്മർദ്ദത്തിലിരുന്നതിൻ്റെ അടിയായ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കിപ്പം ഉണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുന്നു. ഓഫീസിന് പോകാനായിട്ട് വെളിയിൽ ഇറങ്ങുന്നതും കോർപ്പറേഷനിലുള്ള ആൾ എൻ്റെ മുന്നിൽ വന്നു നിന്നിട്ട് നിങ്ങൾ എവിടെ പോവുകയാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണ്? കോർപ്പറേഷനിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് അല്ലേ, നിങ്ങൾ എന്തിനാണ് വെളിയിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇതേപോലെ നെഗറ്റീവാണ്. നിങ്ങൾ നെഗറ്റീവ് ആയാലും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളും 14 ദിവസം കൂടി ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതാണ്, നിങ്ങൾ എന്തിന് വെളിയിൽ പോകുന്നു? ഞാൻ പറഞ്ഞു സുഹൃത്തെ ഞാൻ ഇതേപോലെ നെഗറ്റീവായിരുന്നു, തെറ്റായി പോസിറ്റീവ് എന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വർക്കിന് വേണ്ടി ഇറങ്ങുവാണ്, പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വിശ്വാസമായില്ല. പിന്നെ ഞാൻ എൻ്റെ ക്വാറന്റൈൻ റിലീസ്, ഞാൻ പറഞ്ഞു എനിക്ക് ക്വാറന്റൈൻ റിലീസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാം. അപ്പോൾ ഞാൻ വാട്സാപ്പ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ എൻ്റെ നെഗറ്റീവ് റിസൾട്ട് വാട്സാപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ ആ പ്രോസസ്സ് കഴിയുന്നു. അപ്പോൾ അദ്ദേഹം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അതായത് നമ്മുടെ നെയ്ബേഴ്സ് ആരോ വിളിച്ചു പറഞ്ഞു പിന്നെ ഇതേപോലെ പിന്നെ ഒരു വ്യക്തി കോവിഡ് പോസിറ്റീവായ വ്യക്തിയും വ്യക്തിയുടെ കുടുംബാംഗങ്ങളും വെളിയിലിറങ്ങി വരുന്നുണ്ട്, വെളിയിലിറങ്ങി നടക്കുന്നുണ്ട്. അതാണ് പിന്നെ കാരണം, അദ്ദേഹം വരാനുള്ള കാരണം. അദ്ദേഹം വരികയും നമ്മുടെ ക്വാറന്റൈൻ സ്റ്റിക്കറിൽ പിന്നെ വീണ്ടും ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് ഒട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് തുടങ്ങി ഇത് റിമൂവ് ചെയ്തു, ഇത് നമ്മൾ തന്നെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതേപോലെ റിമൂവ് ചെയ്തത് ആശാ വർക്കറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ്, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളിത് റിമൂവ് ചെയ്ത്. എന്തായാലും നിങ്ങൾ വന്ന് ഒട്ടിച്ച സ്ഥിതിക്ക് നിങ്ങൾ തന്നെ റിമൂവ് ചെയ്തോളൂ, കാരണം ഇനി അടുത്ത ആരും പരാതിപ്പെടാൻ പാടില്ലല്ലോ, ഞങ്ങളായിട്ട് എടുത്ത് മാറ്റി എന്ന് പരാതിപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങുന്നു. അങ്ങനെ ജോലിക്ക് പോയി തുടങ്ങുമ്പോഴും പോകുന്ന വഴിയെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പോസിറ്റീവ് അല്ലായിരുന്നോ? പിന്നെ ഇങ്ങനെ വന്നു നിങ്ങൾക്ക് ക്ഷീണമോ കടകൾ? അതെ അതെ. നിങ്ങൾക്ക് നെഗറ്റീവ് എങ്ങനെ നെഗറ്റീവ് ആയോ? അങ്ങനെ അപ്പോൾ ഞാൻ പൊതുവേ നല്ല എല്ലാവരുടെ അടുത്തും ചിരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങളുടെ പോകുന്ന വഴിക്ക് ഞങ്ങളെ സ്ഥിരം നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കടയിൽ ഞാൻ കയറുന്നു. അപ്പോൾ ചേച്ചി ചോദിക്കുന്നത് എന്ത് പറ്റിയതാ മോളെ, എന്ത് പറ്റി? ഇവിടെ ഒരു ആൾ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു അവർക്കറിയില്ല ഒരു പോസിറ്റീവായ പെൺകുട്ടി പുറത്തിറങ്ങിയിട്ട് നടക്കുന്നു, പിന്നെ അവർക്ക് ആരെ വിളിച്ച് പറയണമെന്ന് അവർക്കറിയില്ല. അപ്പം ചേച്ചിക്ക് ആളെ മനസ്സിലായില്ല. അങ്ങനെ ചേച്ചി ആശാ വർക്കറെ വിളിച്ച് സംസാരിക്കുന്നു. പിന്നെ അപ്പോൾ ആശാ വർക്കർ പറയുന്നത് ഇന്ന വ്യക്തിയാണ്, അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അവർ കോവിഡ് നെഗറ്റീവാണ്, തെറ്റായി പോസിറ്റീവായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയാണ് ചുറ്റിനും നടക്കുന്നത്. അപ്പം പുറമേ ഉള്ളവർക്ക് ആശങ്കയാണ്, തെറ്റ് പറയാൻ പറ്റില്ല, പടരുമോ എന്നുള്ള ആശങ്ക തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇനിയും നമ്മൾ ചിലപ്പം ഇനിയും ഇത്രയും സ്പ്രെഡാവുന്ന സ്ഥിതിക്ക് നമ്മൾ എപ്പോൾ വേണം പോസിറ്റീവ് ആണുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയുന്നത് ഇപ്പം ഒരു നിങ്ങളെ പരിചയത്തിലുള്ള ഒരു വീട്ടുകാർ ഹോസ്പിറ്റലിലായി, ഇനി ഹോം ക്വാറന്റൈനിലല്ല ഹോസ്പിറ്റലിലായി. ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നിങ്ങൾ യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. രാവിലെ മുതൽ രാത്രി മുതലുള്ള കാര്യങ്ങളെല്ലാം അവർ കാര്യമായി നോക്കിക്കോളും. ഫുഡ്, ചായ, പിന്നെ ബാക്കി ഭക്ഷണമെല്ലാം നോക്കിക്കോളും.
ഇനി മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം ഒരു ബെഡ്ഷീറ്റ് ഇല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയി പെട്ടെന്ന് അവർക്ക് ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഫ്ലാസ്കോ ഒരു ഗ്ലാസ്സോ ഒരു പാത്രമോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മേടിച്ച് വെളിയിൽ റിസപ്ഷനിൽ കൊണ്ട് കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയി കൊടുത്തോളും. അങ്ങനെ ഒരു സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൊറോണ വരില്ല. നിങ്ങൾ സൂക്ഷിച്ചാൽ മാത്രം മതിയാവും. നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ മറ്റുള്ളവരുമായി മിങ്കിള് ചെയ്താൽ, വീട്ടിലുള്ളവരുമായി മിങ്കിള് ചെയ്യാതെ നിങ്ങൾ പോവുക, ഫ്രഷ് ആകുക, സോപ്പിട്ട് കുളിക്കുക, നല്ലപോലെ സോപ്പിട്ട് കുളിക്കുക, സാനിറ്റൈസ് ചെയ്യുക, മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ജൂബിലി ഹോസ്പിറ്റലിലെ ഗുണ്ടായസം കാണിച്ച ചേട്ടനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ആ ചേട്ടനോട് കൂടി ഒരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു റിലേറ്റീവ്, അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ പറയുന്ന ഗുണ്ടായസം കാണിച്ച വ്യക്തി വളരെ മാന്യമായിട്ട് അദ്ദേഹത്തോട് പെരുമാറുകയും എന്താണ് പറയുക, ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ റിസൾട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായത് സാധാരണക്കാരനായ നമ്മളെ പോണക്കുള്ള പാവങ്ങൾ ചെല്ലുമ്പോഴാണ് ഈ ഗുണ്ടായസം, അതായത് കാണിക്കുന്നവരടുത്ത് മാത്രമേ ഈ ഗുണ്ടായസം ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോഴും പറയുന്നു ജൂബിലി ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്ന നല്ല നല്ല ഡോക്ടേഴ്സ് നമ്മുടെ സുഹൃത്തുക്കളായ കുറേയധികം നഴ്സുമാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതേപോണക്ക് ചില ഗുണ്ടായുസം കാണിക്കുന്ന ഈ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തോട് മാത്രമാണ് പരാതി, അദ്ദേഹത്തോട് മാത്രമുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ വേണം ഈ വീഡിയോ ഇടുന്നത്. ഈ ഇടാൻ കാരണം അത് തന്നെയാണ് അല്ലേ, എനിക്ക് അത്രയും ദേഷ്യമുണ്ടോ അദ്ദേഹത്തോട്? അല്ല, ഞങ്ങൾ ഈ കാലയളവിൽ തെറ്റായിട്ട് അവർ ചെയ്തതാണ്, കാരണം ഒരു കൺഫർമേഷനും ടെസ്റ്റും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ പോസിറ്റീവായിട്ട് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഇനി ഈ അനുഭവിക്കാൻ മനസ്സിൽ 14 ദിവസം ഞങ്ങൾ തീ തിന്നു. റിസൾട്ട് അതായത് കൊച്ചിനെ വാങ്ങിച്ചുകൊണ്ട് തന്നപ്പോഴത്തേക്കും ആ റിസൾട്ടിൽ കാണുന്നത് 5 മണിക്ക് 12 കാർഡിൽ കൊടുത്ത സാമ്പിൾ 5 മണിക്ക് അവർ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുക. 5 മണിക്കൊക്കെ റിസൾട്ട് ആയെങ്കിൽ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. 5:30 ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിൽക്കുക. അപ്പോഴൊന്നും ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടും ഇല്ല, ഈ പറയുന്ന പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളൊരു ക്ലാരിറ്റിയും ഇല്ല. പിന്നെ എങ്ങനെ പോസിറ്റീവായി, പിന്നെ എപ്പോൾ എങ്ങനെ പോസിറ്റീവായി, 5 മണിക്കാണ് ആ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ 5:30 5:45 നമ്മൾ ഈ മാനേജ്മെന്റായിട്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയെ തന്നെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞുകൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എന്താണ് ആരോഗ്യവകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെ നമ്മുടെ ആരോഗ്യവകുപ്പായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിനൊരു അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു ഇത് കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. കേസ് കൊടുക്കുന്ന ഒരു രസകരമായ സംഭവം, ഞാൻ പത്രം വായിച്ചപ്പോൾ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കേസ് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് കേസ് കൊടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ കാണുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 15 പേർക്ക് പോലീസുകാർ കോവിഡ് എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ ദേഷ്യത്തിന് ആ പിറ്റേ ദിവസം തന്നെ പോയി എനിക്ക് കേസ് കൊടുക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഇത്രയൊന്നും സമയമില്ല, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണമെന്ന് തോന്നി. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഈ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റിൽ ഗുണ്ടായസം കാണിക്കുന്ന ചില ആളുകളൊക്കെ അവർക്കെതിരെ നടപടി എടുക്കണം. അത് ആരോഗ്യവകുപ്പ് അന്വേഷിക്കുക അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അന്വേഷിച്ചോ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.